നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധിക ദിവസങ്ങളില്ല. ലോകം ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഇന്ത്യയുടെ ഭാവി മാറ്റിമറിക്കുന്ന ആ ദിവസത്തിലേക്ക് ലോകം ഉറ്റുനോക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇന്ത്യയുടെ പുതിയ മാറ്റം എന്തായിരിക്കും? അതിൽ വലിയ ആകാംക്ഷയാണ് ലോകത്തിനുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാജ്യം വലിയ നീക്കങ്ങളിലേക്കാണ് കടക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയും വിജയം ഉറപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ അക്ഷീണമായ പരിശ്രമത്തിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവം എന്നാണ് കേന്ദ്ര സർക്കാർ വിശേഷിപ്പിച്ചത്. എല്ലാവരും ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇന്ത്യയിലേത് എന്നത് ഉറപ്പാണ്. ഇപ്പോഴിതാ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു നിർണായക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതായത്, ലോകം ഇന്നേവരെ കണ്ടത്തിൽ വെച്ച് ഏറ്റവും അധികം പണം ഒഴുകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിലേതെന്ന് സൂചിപ്പിക്കുന്ന ഒരു നിർണായകമായ റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ആരാണ് ആ റിപ്പോർട്ടിന് പിന്നിൽ? എന്താണ് അതിന്റെ കാതലായ അനുമാനം, നിഗമനം? നമുക്ക് പരിശോധിക്കാം വിശദമായി തന്നെ. തെരഞ്ഞെടുപ്പ് ചെലവുകളും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും ഒക്കെ എന്നും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ചെലവുകളെ കുറിച്ച് നടത്തിയ പഠന റിപ്പോർട്ട് വലിയ വഴിത്തിരിവായിരിക്കുകയുമാണ്. സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസിന്റെ നിഗമനം അനുസരിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊടിക്കാൻ പോകുന്നത് 120,000 കോടി രൂപയാണ്. ഒന്നും രണ്ടുമല്ല, കോടികളുടെ കളിയാണ് ഇനി നടക്കാൻ പോകുന്നത്. ലോകം ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാകും നടക്കാൻ പോകുക. അതുപോലെ തന്നെ ഏറ്റവും അധികം പണമൊഴുകുന്ന തെരഞ്ഞെടുപ്പുമായിരിക്കും ഈ ലോക്സഭാ ഇലക്ഷൻ. ഇത് സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും വിദഗ്ധർ ഉയർത്തുന്നുണ്ട്, അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ. എന്തായാലും തെരഞ്ഞെടുപ്പ് ചെലവുകളെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് രീതികളെക്കുറിച്ചും നടത്തിയ പഠനത്തിൽ വ്യക്തമാകുന്നത് തെരഞ്ഞെടുപ്പിൽ കോടികൾ ഒഴുകും എന്നുള്ളത് തന്നെയാണ്. 2019 തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ പണമാകും ഇത്തവണ ഒഴുകുക എന്നത് ഉറപ്പാണ്. 2019 തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കക്ഷികളും അതേപോലെ സ്ഥാനാർത്ഥികളും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ ചിലവിട്ട സംഖ്യയുടെ ഇരട്ടിയുടെ ഇരട്ടിയാകും ഇത്തവണത്തേതെന്നാണ് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1998 ചിലവഴിച്ചത് 9,000 കോടിയാണ്. എന്നാൽ വർഷങ്ങൾ കഴിയും തോറും ആ പണത്തിന്റെ തോത് കൂടുകയാണ്. പണത്തിന്റെ അളവ് ഓരോ വർഷവും കൂടിക്കൂടി വരികയാണ്. ധനപ്രവാഹം വലിയ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടാകുന്നത്. വലിയ ആഘോഷം തന്നെയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ്. വിജയം ആർക്ക്, തോൽവി ആർക്ക്, വലിയൊരു ഓളം തന്നെയാണ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. പണത്തിന്റെ ഒഴുക്ക് റെക്കോർഡ് താണ്ടുകയാണ്. എങ്ങനെയും തെരഞ്ഞെടുപ്പിൽ വിജയം കണ്ടെത്തുക എന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു വലിയ ശപഥം തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്യാനായി ഏതറ്റം വരെയും പോകാനും അവർക്ക് മടിയുമില്ല. പണ്ടത്തെ, അതായത് കുറച്ചുകാലം പിന്നിലേക്കുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ വ്യത്യാസമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പണത്തിന്റെ കാര്യത്തിലാണെങ്കിലും പ്രചരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആശയങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥികളിൽ തന്നെ കോടീശ്വരന്മാരുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ശരിക്കും പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ചെലവുകൾ അതിരുകടക്കുന്ന ഒരു സമയത്ത് തെരഞ്ഞെടുപ്പ് ചെലവുകൾ അന്തമില്ലാതെ ഉയരുന്നൊരു സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഒരു വഴി കണ്ടെത്തിയിരുന്നു. ഒരു സ്രോതസ്, അതാണ് സെൽഫ് ഫിനാൻസിങ് സ്ഥാനാർത്ഥികൾ എന്നുള്ളത്. കോടിപതികളായ സ്ഥാനാർത്ഥികളെ അവരുടെ ചെലവിൽ തന്നെ ഇറക്കുക. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോടിപതികളായ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ ചെലവുയർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇപ്പറഞ്ഞ ഡിജിറ്റൽ പ്രചരണങ്ങൾ. ഒരുപാട് കാലം മാറിയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ പ്രചരണത്തിലും വന്നിട്ടുണ്ട്. 2019 ഇലക്ഷനിൽ ഈ ഇനത്തിനായിട്ട് 5,000 കോടി രൂപയായിരുന്നു പൊട്ടിച്ചത്, അതായത് ഡിജിറ്റൽ പ്രചരണത്തിനായിട്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ തുക ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടിയാകും എന്നത് ഉറപ്പാണ്. സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരം അതിലുള്ള പ്രചരണങ്ങൾ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തും എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായ നീക്കങ്ങൾ നേടിയെടുക്കുവാനായി സജീവമായി പാർട്ടി പ്രവർത്തകരും സ്ഥാനാർത്ഥികളും ഒക്കെ ഇത് ഉപയോഗിക്കുകയും ചെയ്യും. പിന്നെ ഏറ്റവും പ്രചാരമുള്ളതാണ് ഇപ്പോൾ AI സാങ്കേതിക വിദ്യ. അതുപയോഗിച്ചുള്ള നൂതന പ്രചരണ പരിപാടികൾ, ഇതെല്ലാം പാർട്ടികൾ തകൃതിയായി പുരോഗമിക്കുകയാണ്. എങ്ങനെയും സ്വാധീന വലയം കൂട്ടാനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ വഴിക്കുള്ള പണപ്രവാഹവും സംഭവിക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാകും നടക്കാൻ പോകുന്നത് എന്നത് ഉറപ്പാണ്. വികസിത ഇന്ത്യ 2047 എന്ന ആശയം മുറുകെ പിടിച്ചുകൊണ്ട് BJP കളത്തിലുണ്ട്. രാജ്യത്തിന്റെ വികസനവും പദ്ധതികളും ഒക്കെ ഊന്നിയാണ് മോദിയുടെ പ്രചരണ തന്ത്രം. അതുകൊണ്ട് ആരു വീഴും ആരു വാഴും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.